ലോക്ക്ഡൗൺ പിൻവലിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധാപൂർവമായ സമീപനം വേണം എന്നാണ് സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം. ഭാഗികമായ ലോക്ക്ഡൗൺ 15 വരെ തുടരാവുന്നതാണ് എന്നാണ് കേരളത്തിൻ്റെ അഭിപ്രായം. അന്നത്തെ സാഹചര്യം പരിശോധിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളാവുന്നതുമാണ്. നമസ്കാരം. രാജ്യത്ത് 3 ശേഷവും ലോക്ക്ഡൗൺ തുടരുമോ? കേരളത്തിൽ എന്താവും സ്ഥിതി? തീവ്രബാധിത മേഖലകളിലൊഴികെ ഇളവുകൾ പരിഗണനയിലുണ്ടോ? രോഗവ്യാപനത്തിൻ്റെ തോത് ഇപ്പോൾ എന്താണ്? അടച്ചുപൂട്ടൽ ഇനിയും തുടർന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ദില്ലിയിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റീജിയണൽ എഡിറ്റർ പ്രശാന്ത് രഘുവംശം. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ, IMA സംസ്ഥാന സെക്രട്ടറി ശ്രീ ഡോക്ടർ പി ഗോപികുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ടി നസറുദ്ദീൻ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. പ്രശാന്ത്, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും ചോദ്യം അതാണ്, രാജ്യത്ത് ഈ 3 ശേഷം ലോക്ക്ഡൗൺ തുടരുമോ? ഇന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ എന്താണ്? മിനു, എന്തായാലും ഒറ്റ വാക്കിൽ ലോക്ക്ഡൗൺ ഏതെങ്കിലും ഒരു രീതിയിൽ തുടരും എന്ന സൂചന തന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് മുഖ്യമന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രിമാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ലോക്ക്ഡൗൺ 1 എന്നൊരു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു, ലോക്ക്ഡൗൺ 2 എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ, ഇനി പോകുന്നത് ലോക്ക്ഡൗൺ 3 എന്നുള്ള ഘട്ടത്തിലേക്കായിരിക്കും എന്നൊരു സൂചനയാണ് ഇപ്പോൾ നരേന്ദ്രമോദി നൽകിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ലോക്ക്ഡൗൺ എന്തായാലും തുടരും, പക്ഷേ ആ ലോക്ക്ഡൗൺ ഇപ്പോഴത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്ന സൂചനയാണ് നരേന്ദ്രമോദി നൽകുന്നത്. ഇന്നിപ്പോൾ ഈ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ 9 സംസാരിക്കാനുള്ള അവസരം നൽകിയിരുന്നത്. ഈ 9 ആരും തന്നെ ലോക്ക്ഡൗൺ പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ലോക്ക്ഡൗൺ തുടരണം എന്നാവശ്യപ്പെട്ട 5 ഈ കൂട്ടത്തിൽ. അതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. ഇന്ന് ഇതിൽ സംസാരിച്ച സംസ്ഥാനങ്ങൾ ഒഡീഷ 1 ലോക്ക്ഡൗൺ നീട്ടണം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗോവ 3 ലോക്ക്ഡൗൺ നീട്ടണം എന്നുള്ള ആവശ്യമാണ് ഇന്നിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മേഘാലയ 2 ലോക്ക്ഡൗൺ നീട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഗുജറാത്ത് വളരെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ലോക്ക്ഡൗൺ തുടരണം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പുതുച്ചേരി ലോക്ക്ഡൗൺ നീട്ടണം എന്നാവശ്യപ്പെട്ട സംസ്ഥാനമാണ്. പുതുച്ചേരി എത്ര സമയത്തേക്കെന്ന് പറഞ്ഞില്ല, പക്ഷേ ദേശീയ ലോക്ക്ഡൗൺ നീട്ടണം എന്നാണ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഹരിയാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ ഈ തീവ്ര മേഖലകളിൽ നിയന്ത്രണങ്ങൾ തുടരണം. അതിന് എന്താണോ കേന്ദ്രം എടുക്കുന്ന തീരുമാനം അത് അംഗീകരിക്കാം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 9 സംസാരിച്ചു. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ന് സംസാരിക്കാനുള്ള അവസരമില്ലായിരുന്നു. ഈ 9 ആരും തന്നെ ലോക്ക്ഡൗൺ നീട്ടരുത് എന്നാവശ്യപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ ലോക്ക്ഡൗൺ നീട്ടുന്നതിനോട് കാര്യമായ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരും ഇത് പിൻവലിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ലോക്ക്ഡൗണിൽ കാര്യമായ ഇളവുകൾ നൽകി സംസ്ഥാനങ്ങൾക്ക് ഇത് നടപ്പാക്കാനുള്ള ഒരു അധികാരം നൽകണമെന്നാണ് ഈ സംസ്ഥാനങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അപ്പോഴും മറ്റു പല ആശയക്കുഴപ്പവും ഉള്ളതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്രം ഒരു തീരുമാനമെടുക്കട്ടെ എന്നാണ് ഈ മുഖ്യമന്ത്രിമാർ ഏറ്റവും അവസാനം പറഞ്ഞത്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾ പലതും ഇത് നീട്ടണം എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുകയാണ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചില്ല, ഇന്ന് പങ്കെടുത്തിരുന്നു. എന്തായാലും ഇന്ന് പങ്കെടുത്ത മമതാ ബാനർജി പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ലോക്ക്ഡൗൺ 15 നീട്ടണം എന്നതാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം എന്നതാണ്. പക്ഷേ അക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം കേന്ദ്രം നീക്കണം എന്നാണ് മമത പറയുന്നത്. കാരണം ലോക്ക്ഡൗൺ നീട്ടുകയും അതിൻ്റെ ഒപ്പം തന്നെ കടകൾ തുറക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നത് വലിയൊരു ആശയക്കുഴപ്പമാണ്. അതുകൊണ്ട് അതിനുപോലും തയ്യാറല്ല എന്നുള്ളൊരു സൂചന ചില സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ നൽകുന്നുണ്ട്. കടകളും മറ്റും തുറക്കുന്നത് നല്ലതല്ല എന്നുള്ളൊരു നിലപാടാണ് ചില സംസ്ഥാനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഒരു സംസാരം ശ്രദ്ധിച്ചാൽ അദ്ദേഹം ജീവിതം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കണം. പ്രത്യേകിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് ഇപ്പോൾ ഒരു 3-ാം ഘട്ട ലോക്ക്ഡൗണിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ
അതെങ്ങനെ വേണമെന്ന് ആലോചിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥ കൂടി മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ്, ഇപ്പോൾ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ സമ്പദ് രംഗം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് മോദി ഇന്ന് വ്യക്തമാക്കിയത്. ഈ ചർച്ചയുടെ ഒരു ആകത്തുകയായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തീവ്രബാധിത മേഖലയിൽ ഈ ലോക്ക്ഡൗൺ തുടരും, ദേശീയ ലോക്ക്ഡൗൺ തന്നെയായിരിക്കും. കാരണം കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ മേഖലകളിലെല്ലാം തന്നെ ലോക്ക്ഡൗൺ തുടരുക. പക്ഷേ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ അത് ഏതാണ്ട് തുറന്നു കൊടുക്കുന്ന തരത്തിലുള്ള കൂടുതൽ ഇളവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഓരോ സംസ്ഥാനത്തിനും മടക്കിക്കൊണ്ടു പോകാനുള്ള ഒരു മാർഗനിർദ്ദേശം കേന്ദ്രം പുറത്തിറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു ആവശ്യം അംഗീകരിക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യതയുണ്ട്. പക്ഷേ അന്തർ സംസ്ഥാന യാത്രകൾ അതിനപ്പുറത്തേക്ക് അനുവദിക്കാനുള്ളൊരു സാധ്യതയില്ല. അത്യാവശ്യക്കാരെ ചിലപ്പോൾ അനുവദിച്ചേക്കും എന്ന് മാത്രം. ട്രെയിൻ സർവീസ് ഉടൻ തുടങ്ങില്ല, വിമാന സർവീസും ഉടൻ തുടങ്ങാനുള്ള ഒരു നീക്കം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. ഇക്കാര്യത്തിൽ ഒരു ആലോചന രണ്ടാം തീയതിയോടെ നടക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കേന്ദ്രം. എന്തായാലും ഈ ഒരു രീതിയിൽ സ്കൂളുകളും കോളേജുകളും അടഞ്ഞു കിടക്കുന്ന ഒരു രീതിയിൽ തന്നെയായിരിക്കും മെയ് 3 ശേഷവുമുള്ള സാഹചര്യം. വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്ന ചടങ്ങുകൾ, വലിയ ജനക്കൂട്ടം വരുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ നിയന്ത്രണം ഉണ്ടാകും എന്ന സൂചനയാണ് കേന്ദ്രം ഇന്നത്തെ ഇതിൽ നൽകുന്നത്. പക്ഷേ കേന്ദ്രത്തിന് ഇത് മെല്ലെ മെല്ലെ തുറക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വരുന്നത്. കാരണം അടുത്ത 2 അല്ലെങ്കിൽ 3 ഈ വൈറസുമായി പടപൊരുതി തന്നെ ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ വൈറസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ജീവിതവും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ഒരു ബാലൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നത് ആലോചിക്കണമെന്നാണ് സംസ്ഥാനങ്ങളോട് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീ ടി നാസറുദ്ദീൻ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇളവുകൾ ഒറ്റയടിക്ക് നൽകുന്നതിനെ അനുകൂലിക്കുന്നില്ല. പ്രധാനമന്ത്രിയും അങ്ങനെ ഒരു സൂചന നൽകുന്നില്ല. അങ്ങനെയിരിക്കെ ഈ മെയ് 1 സർവ കടകളും തുറക്കണമെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ തുറക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് മുഴുവനായിട്ട് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഈ രാജ്യത്ത് ഉണ്ട് എന്ന് മനസ്സിലായത് ഇന്നത്തെ ഈ കൊറോണ അപകടം ലോകത്തിന് ഒരു രാജ്യത്തിനും നേരിടാൻ കഴിയാത്തപ്പം ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും എടുക്കുന്ന നടപടികൾ ഞങ്ങൾക്ക് വളരെ സ്വാഗതാർഹമാണ്. ഞങ്ങളതിനെ പിന്തുണക്കുന്നു, എല്ലാ അർത്ഥത്തിലും ഞങ്ങളതിനോടൊപ്പം നിൽക്കുന്നു. അതിനൊരു വ്യത്യാസമില്ല. കൊറോണ ബാധിച്ചാൽ ആർക്കാണ് ഏറ്റവും അധികം? ഒന്ന്, മനുഷ്യൻ്റെ ജീവൻ പോയി. അതാണ്. കച്ചവടക്കാരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ കച്ചവടക്കാർ കൊറോണ വൈറസ് നശിപ്പിക്കുന്ന പ്രവർത്തനത്തിന് ആരോടൊപ്പം കൂടാനും എന്തൊക്കെ ചെയ്യാനും അവർ മാർച്ച് 15 കടപൂട്ടണമെന്ന് പറഞ്ഞപ്പം ഒരു പത്രത്തിലെ പ്രസ്താവനം കൂടി കേൾക്കാതെ അപ്പം പിടിപൂട്ടി 2 നാട് വിട്ടവരാണ് കച്ചവടക്കാർ. അപ്പോൾ കൊറോണ ഇത് അവസാനിപ്പിക്കണം എന്ന കാര്യത്തിന് ഒരു വിരോധമില്ല. കൊറോണ ബാധിച്ചപ്പോൾ ആർക്കാണ് ശരിക്കും നഷ്ടം വന്നത്? ജനങ്ങൾക്ക് മുഴുവൻ ജീവൻ നഷ്ടപ്പെടും എന്ന് കഴിച്ചാൽ അത് കച്ചവടക്കാരനായാലും കൃഷിക്കാരനായാലും രാഷ്ട്രീയക്കാരനായാലും ഗവൺമെൻറ്റിനാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും ഈ രാജ്യത്തിലെ 700 ജനങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടും. അതിനെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുമ്പം തന്നെ ഈ 700 ആളുകളുടെ ജീവൻ മരണം നഷ്ടപ്പെടുമ്പോൾ സാമ്പത്തികമായി ഇതിൽ നഷ്ടം വരുന്നത് ഏറ്റവും വലിയ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന വ്യാപാരികൾക്കും വ്യവസായികൾക്കുമാണ്. സർക്കാർ ജീവനക്കാർക്ക് പഴയ ജോലിയും ശമ്പളവും ഒക്കെ കിട്ടും, ഒരു പ്രശ്നമില്ല. തൊഴിലാളികൾക്കാണെങ്കിൽ കൂലി കൊടുക്കണമെന്നൊക്കെയുള്ളൊരു പ്രശ്നമില്ല. നിർമ്മാതാക്കൾക്കാണെങ്കിൽ നിർമ്മിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇതിൻ്റെ ഇടയിൽ വിതരണ മേഖല, ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിതരണക്കാർ അവരുടെ കടയും പൂട്ടി വീട്ടിൽ പോയിരുന്നാൽ 1-2 കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകട്ടെ. ആ തീരുമാനം ഉണ്ടാകുമ്പോൾ തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു പ്രസ്ഥാനം ഇറക്കിയത്. കൃഷിക്കാരുടെ കാര്യത്തിൽ തീരുമാനമായി, തൊഴിലാളികളുടെ കാര്യത്തിൽ തീരുമാനമായി, അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ തീരുമാനമായി, ഇവിടെയുള്ള തൊഴിലാളികളുടെ കാര്യത്തിൽ തീരുമാനമായപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെ 5 ജനങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൻ്റെ കാര്യത്തിലും, അത് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വന്നാൽ, ഞങ്ങളുടെ സംഘടന കേരളത്തിലാണ്, കേരളത്തിൽ വന്നാൽ കേരളത്തിലെ ഏകദേശം 10 വരുന്ന കച്ചവടക്കാരും അവരെ കീഴിൽ പണിയെടുക്കുന്ന 50 കച്ചവടക്കാർക്കും ജീവിക്കാനുള്ള മാർഗം ഉണ്ടാകാഞ്ഞപ്പം അത് ശബ്ദിക്കണം എന്ന് പറഞ്ഞിട്ടാണ്
ഞങ്ങൾ കേന്ദ്രത്തിനും കേരള മുഖ്യമന്ത്രിക്കും കത്തും നിവേദനം അയച്ചിട്ട് നടന്നത്. അതിനെ കൊണ്ടൊരു ഫലമുണ്ടായി. ഞങ്ങളിത് അടിച്ചു വാരി വൃത്തിയാക്കണം. 50 ലക്ഷം കോടി രൂപയുടെ ചരക്കാണ് കടയിലുള്ളത് സാർ. 50 ലക്ഷം കോടി രൂപയുടെ അത് വെറുതെ ആർക്കെങ്കിലും കൊടുത്തിട്ടേ ഓനെങ്കിലും ഉപകാരപ്പെടൂലേ? അത് മൂലക്ക് വെച്ച് കെട്ടിപ്പയതാക്കി നശിപ്പിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അത് എടുത്തു വെക്കാനുള്ള സൗകര്യം വേണം, മാറ്റി വെക്കാനുള്ള സൗകര്യം വേണം, അത് എന്തെങ്കിലും ചെയ്യാനുള്ള സൗകര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നവംബർ ഈ മാസം 1-ാം തീയതി ഞങ്ങൾ തുറക്കാനുള്ള ശ്രമം നടത്തും എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവിടുന്ന് കത്ത് വന്ന് ഇവിടുത്തെ ഗവർണറൊക്കെ ഉണ്ടല്ലോ, മിസോറാം ഗവർണറൊക്കെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എന്താ തീരുമാനം ഉണ്ട്, ഞങ്ങളെ സഹായിക്കാം. അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വന്ന്, റവന്യൂ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഫോൺ വന്ന്, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന്, ചുരുക്കി പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, 1-ാം തീയതി തുറക്കുമെന്നാണോ? ഒരുപാട് കണക്കുകൾ പറഞ്ഞതുകൊണ്ട് വ്യക്തമാകാത്തത് കൊണ്ടാണ് ഞങ്ങൾ 1-ാം തീയതി ആരെന്ത് പറഞ്ഞാലും തുറക്കുമെന്നാണോ? ചെറിയ പീഡികളൊക്കെ അടിച്ചു മിഠായിത്തല്ല, 200 സ്ക്വയർ ഫുട്ടുള്ള പീഡിയല്ലേ, പണിക്കാർ വരാൻ പറഞ്ഞാൽ ഇന്ന് വരൂല. ഒരു 2 ദിവസം വളരെയധികം ബൈക്ക് പോയി, ഓരിപ്പം വന്ന് തുടങ്ങി പീഡിയല്. നാളെ മുതൽ ബസ് എപ്പോഴാണ് ഓടുന്നത്? ബസ് ഓടുമ്പോൾ അവർക്ക് വരാൻ കഴിയും. നാളെ സുപ്രഭാതത്തിലോ മറ്റന്നാളോ പീഡി ഉറങ്ങൂല. ഒരു കൂടി ഒരു ആഴ്ച കഴിയുമ്പോൾ കുറച്ച് റിപ്പയർ ചെയ്യാൻ കഴിയും. അവശ്യ വസ്തുക്കൾ വിൽക്കും, തുണി വിൽക്കും, കുട വിൽക്കും, സ്വർണ്ണോ ചെമ്പോ ഒന്നും വിൽക്കണമെന്നില്ല. അങ്ങനെ കാലക്രമത്തിൽ കുറേ നഷ്ടം നികത്തിനുള്ളവർക്ക് അനുകൂലമായിട്ട് പണിയെടുക്കുന്ന ആളുകൾ എന്ന നിലയിലേക്ക് സ്വർണ്ണക്കടക്കാരൊക്കെ വേറെ എന്റെ സംഘടനകളെ ഞങ്ങളെ സംഘടനയിൽ തന്നെ ഒരാളും സംഘടന ഇല്ല. പിന്നെ ഞങ്ങൾ വ്യത്യസ്ത ഐഡിയകൾ ഓരോരുത്തരോട് പറയാൻ വേണ്ടി പല ഞങ്ങൾ പറയുന്നത് കൊറോണ വന്നുകൊണ്ട് നഷ്ടം സംഭവിക്കുന്ന പ്രഥമമായും കച്ചവടക്കാർക്ക്, ബാക്കിയുള്ളവന് സാമ്പത്തിക നഷ്ടമില്ല, പല ആരോഗ്യപരമായ നഷ്ടമുള്ളൂ. അപ്പം സാമ്പത്തിക നഷ്ടം ഉണ്ടായിരുന്ന കച്ചവടക്കാരന് ഇനി ഇതുകൊണ്ട് 1.5-2 മാസം കാത്തുക്കാൻ കഴിയില്ല, തുറക്കണം. ഇപ്പം ഗവൺമെന്റ് ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഇങ്ങനെ കടകൾ ഉടൻ തുറക്കണമെന്ന് ആവശ്യപ്പെടുന്ന വ്യാപാരി വ്യവസായി നേതാക്കളുണ്ട്, വിവിധ മേഖലയിലുള്ളവരുണ്ട്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി അങ്ങനെ എല്ലാം പെട്ടെന്ന് തുറന്ന് കൊടുക്കത്തക്ക വിധത്തിലാണോ? എന്താണ് രോഗവ്യാപനത്തിൻ്റെ തോത്? എന്തുകൊണ്ടാണ് നമുക്ക് കുറേ കൂടി നിയന്ത്രണങ്ങൾ തുടരണം എന്ന് പറയാനുള്ള സാഹചര്യം? നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തൊട്ടാകെ ഈ എപ്പിഡമിക്കിനെതിരെയുള്ള റെസ്പോൺസിന് നമ്മൾ 3 സ്റ്റേജ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. അതിൽ സ്റ്റേജ് 1 ആണ് ഈ ലോക്ക്ഡൗൺ. ലോക്ക്ഡൗണിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ സസെപ്റ്റബിൾ ആയിട്ടുള്ള, അതായത് രോഗം വരാൻ സാധ്യതയുള്ളവരെ വീട്ടിനകത്തോട്ട് പൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അതായത് അവരെല്ലാം മാറി നിൽക്കുന്നു, രോഗം ഉണ്ടാകാനുള്ള സാധ്യതകൾ എവിടെയൊക്കെ കുറക്കാൻ പറ്റുമോ അവിടെയൊക്കെ കുറക്കുന്നു. ഈ അവിടെ ഉണ്ടായ സമയത്ത് അവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ എപ്പിഡമിക്കിൻ്റെ കർവ് ഫ്ലാറ്റൻ ചെയ്യുന്നത്, അതായത് വേഗത കുറക്കണം. അത് ഇന്ത്യ മഹാരാജ്യത്ത് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് കുറക്കാൻ പറ്റി. കുറച്ച് അപവാദങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പൊതുവിൽ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനെ മാറ്റിയിട്ട് ഒരു ലീനിയർ ഗ്രോത്ത് ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ രീതിയിൽ കേസുകൾ കുറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റേജ് 1 നേക്കാളും ഡിഫിക്കൽട്ടാണ് ഇനി അടുത്ത സ്റ്റേജ്, അതാണ് സ്റ്റേജ് 2. നമ്മളിവിടെ വൈറസിനെ കൊണ്ട് ജീവിക്കുകയാണ്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റേജ് 1-ൽ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളെ ശാക്തീകരിക്കേണ്ട പരിപാടികൾ ചെയ്തു. അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യമായാലും ലബോറട്ടറി സൗകര്യം ആയിക്കഴിഞ്ഞാലും മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടും പിന്നെ നമ്മുടെ എപ്പിഡമിക്കിൻ്റെ വേഗത കുറച്ചും സ്റ്റേജ് 1 പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. സ്റ്റേജ് 2 ഏറ്റവും കൂടുതൽ ഡിഫക്റ്റ്, ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വൈറസിനോടൊപ്പം ജീവിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പുതിയ നോർമൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അവിടെ ലോകത്തെവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ ആ സ്റ്റേജ് 2 സമീപിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ കടകളും തുറക്കാം, എല്ലാം ഇത് ചെയ്യാം എന്ന് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റേജ് 1, അതായത് അതിൽ കൂടുതൽ ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടി വരും. ഉദാഹരണം നമ്മൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിംഗപ്പൂരിൻ്റെ ഉദാഹരണം, അതായത് ജനുവരി 23 തൊട്ട്
March 23 വരെ അവിടെ വെറും 511 കേസുകളാണ് ഉണ്ടായത്. വെറും 5.2 കോടി ജനമുള്ള സ്ഥലമാണെന്ന് ആലോചിക്കണം ആ രാജ്യം മൊത്തം. അവിടെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് ജനുവരി തൊട്ട് മാർച്ച് 23 വരെ അവിടെ 511 കേസുകളേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ലോക്ക്ഡൗണിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം വളരെയധികം പിൻവലിച്ചതിന് ശേഷം കുറച്ചധികം കാര്യങ്ങൾ ലീനിയർ ആക്കിയപ്പം അവിടെ പിന്നീടുണ്ടായ ഒരു മാസത്തിൽ 11,000 കേസുകളാണ് ഉണ്ടായത്. അതുകൂടാതെ ജപ്പാനിലെ ഹൊക്കൈഡോ ഒരു ദ്വീപാണ്, അവിടുന്ന് പുറത്തുനിന്ന് ഇവിടുന്ന് കേസ് വരാനില്ല. അവിടെ പുറത്ത് എല്ലാ വഴികളും അടച്ചിട്ട് അകത്ത് എല്ലാ കടകളും സ്കൂളുകളും തുറക്കാൻ അനുവദിച്ചു. അവിടെ സംഭവിച്ച എന്താണ്? അവിടെയും വീണ്ടും വലിയ പ്രശ്നമുണ്ടായി. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ എന്തിനാണ് ഈ സ്റ്റേജ് 2 അനുവദിക്കുന്നത്? ലോക്ക്ഡൗൺ ചെയ്തിട്ട് നേരെ സ്റ്റേജ് 3, അതായത് വാക്സിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നവരെ പോകാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാകുമ്പോൾ സാമ്പത്തിക രംഗം കാര്യമായിട്ട് തകരും. ഇന്ത്യ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, അതായത് 80,000 കോടി രൂപയുടെ നഷ്ടമാണ് വന്നത്. ആരോഗ്യമന്ത്രി ഇന്ന് എടുത്ത് ഫോക്കസ് ചെയ്ത കാര്യമുണ്ട്, എന്താണ് നമുക്ക് ഈ സ്റ്റേജ് 2 പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളത്. കാരണം നമ്മൾ അമിത ആത്മവിശ്വാസം പാടില്ല, ആരും പാടില്ല, ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഒരിക്കലും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും ഉദാഹരണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരധികം കുറച്ച് ലീനിയൻസി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവാൻ പോകുന്നത് വീണ്ടും കേസുകൾ കൂടും. ദർ ഇസ് നത്തിങ് കോൾഡ്. ഇപ്പം ഗ്രീൻ സോൺ ഉള്ളത് ഗ്രീൻ സോണിൽ തന്നെ നിൽക്കുമെന്നോ, ഓറഞ്ച് സോൺ ഉള്ളത് ഓറഞ്ച് സോണിൽ തന്നെ നിൽക്കുമെന്നോ, റെഡ് സോൺ നിൽക്കുമെന്നല്ല. ഇത് വളരെ ഡൈനാമിക് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ചിലത് റെഡാവും, ചിലത് ഓറഞ്ച് ആവും, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തുറക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ജീവനോടൊപ്പം ജീവിതവും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അവിടെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. ഒന്ന്, കൃത്യമായ സോഷ്യൽ ഡിസ്റ്റൻസിങ് വെക്കുന്നു. കാരണം ഇപ്പോൾ ഇറ്റലി സ്റ്റേജ് 2 പല സ്ഥലങ്ങളിൽ പോയപ്പം അവർ ഫാക്ടറി കയറുന്നവർക്ക് ഒരു ഇലക്ട്രോണിക് ടാഗ് കൊടുക്കുകയാണ്. ആ ഇലക്ട്രോണിക് ടാഗ് വെച്ചിട്ട് 1.5 മീറ്റർ അടുത്തേക്ക് ആരെങ്കിലും മറ്റൊരു എംപ്ലോയിയുടെ അടുത്ത് വന്നാൽ ബീപ്പ് അടിക്കുന്ന സാഹചര്യമുണ്ട്. ഫാക്ടറി ഉടമസ്ഥൻ അറിയുന്ന സാഹചര്യമുണ്ട്. 1.5 മീറ്റർ അടുത്തേക്ക് വന്നാൽ പോലും ഓരോരാളുടെയും അത്ര സൂക്ഷ്മതയോടെ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടി വരും. അപ്പോഴും വ്യാപാരികൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത്. വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഇടുക്കിയിലും കോട്ടയത്തും നമുക്കുണ്ടായ സാഹചര്യം പോലെ തന്നെയാണ്. അതൊരു സാമ്പിളാണ്. അത്ര വലിയ സാഹചര്യം ഉണ്ടാവുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു ലൈൻ മാറാൻ വേണ്ടി പാടില്ല. കടകൾ ഏതാണോ തുറക്കാൻ പറയുന്നത് അത് മാത്രം തുറക്കുക, അല്ലാതെ നമ്മൾ ഇന്ന ദിവസം കൊണ്ട് എല്ലാം കൂടി തുറക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാപാരികൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കുന്നത്. കാരണം വീണ്ടും വലിയ ലോക്ക്ഡൗണിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഗോപികുമാർ, ഇപ്പോൾ ഡോക്ടർ അഷീൽ സൂചിപ്പിച്ചതുപോലെ ഗ്രീൻ സോണായിരുന്നു കോട്ടയവും ഇടുക്കിയും, അവിടെ ഏതാണ്ട് സാധാരണ നിലയിലേക്ക് പോകും എന്ന് നാം പ്രഖ്യാപിച്ചതാണ്. പിന്നീട് അവിടെ രോഗികളെ കണ്ടെത്തുന്നു, അത് ഓറഞ്ച് സോണിലേക്ക് പോകുന്നു. ഇന്നിപ്പോൾ രോഗികളുടെ എണ്ണം കൂടുന്നു, ഇടുക്കിയും കോട്ടയവും റെഡ് സോണായി മാറുന്നു. ചില സൂചനകൾ അനുകൂലമാകുമ്പോൾ നാം തുറന്നുകൊടുക്കുന്നത് അപകടമാണെന്ന് ഇടുക്കിയും കോട്ടയവും സൂചിപ്പിക്കുന്നുണ്ടോ? കോവിഡ് രോഗബാധയെ സംബന്ധിച്ച് ഇളവുകൾക്ക് സമയമായിട്ടില്ല എന്നതാണോ ഇടുക്കിയും കോട്ടയവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളൊരു വൈറസിനോടാണ് യുദ്ധം ചെയ്യുന്നത്. ആ വൈറസ് ഏത് രീതിയിൽ പടരും, അസുഖം ഏത് രീതിയിൽ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ തരുണത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അഷീൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് ഇളവുകൾ നൽകേണ്ട സമയം ആയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും അഭിപ്രായം. പക്ഷേ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം ജീവിതവും കൊണ്ടുപോകണം. അപ്പം അതിനാവശ്യമായ ഇളവുകൾ നൽകണം, അത് ശരിയാണ്. ആ ഒരു ഇളവുകൾ, ചെറിയ ഇളവുകൾ, നമ്മൾ കൂടുതലായിട്ടുള്ള ഒരു ലീനിയൻസ് കാണിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഇടുക്കിയും കോട്ടയവും റെഡ് സോണിലേക്ക് മാറിയത്. തീർച്ചയായും 2 ആഴ്ച കൂടി ഇതുപോലെയുള്ള ലോക്ക്ഡൗൺ തുടരണം. ആ തുടരുന്നതിനെ അനുസരിച്ച് നമുക്ക് രോഗത്തിൻ്റെ വ്യാപ്തി, രോഗത്തിൻ്റെ രീതി, വ്യാപന ശക്തി എല്ലാത്തിനെയും ഒപ്പം അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അതിൽ ഇളവുകൾ വരുത്തണം എന്നുള്ളതാണ് കൃത്യമായി പറയാനുള്ളത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ രോഗത്തെ നമുക്ക് കണ്ടെയ്ൻ ചെയ്ത് നിർത്താനും
ഒരു പക്ഷേ ഈ ഗ്രാഫിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനെ നോർമലൈസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ കണക്കുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല രീതിയിൽ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നല്ല രീതിയിൽ തന്നെ അതിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. അത് ഫലവത്താവുകയും ചെയ്തു. ആ ഫലവത്തായ ഇത്രയും കാലം കൊണ്ടുണ്ടായ ആ ഗുണം പോകാതെ അത് വളരെ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായും നിയന്ത്രിതമായിട്ടുള്ള ഇളവുകൾ മാത്രം നൽകിക്കൊണ്ട് ഇത് ഈ ലോക്ക്ഡൗൺ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് തേർഡ് സ്റ്റേജ്, ഇതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ പോയാൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് നമുക്ക് രാജ്യത്തിനും കേരളത്തിനും ഒരു മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ചെയ്യേണ്ടത് കാണുന്ന വെല്ലുവിളികൾ എന്താണ്? ഇപ്പോൾ അടച്ചുപൂട്ടലിൽ ഇളവുകൾ വരുത്തിയാൽ IMA അത് കാണുന്നത് എന്തൊക്കെയാണ്? അതിന് വല്ല ശാസ്ത്രീയ അടിത്തറയുണ്ടോ? കണക്കുകളുടെ പിൻബലമുണ്ടോ? അതോ പലയിടത്തും രോഗികൾ ഇങ്ങനെ കൂടി വരുമ്പോൾ നിങ്ങൾ ലോക്ക്ഡൗൺ കൂടുതൽ ദിവസങ്ങൾ നീട്ടേണ്ടതുണ്ട്, കൂടുതൽ തുടരേണ്ടതുണ്ട് എന്ന് പറയുകയാണോ? അല്ല, അതല്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം 10-15 രോഗികളുടെ എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ കിട്ടുന്നില്ല. നേരത്തെ നമുക്കറിയാമായിരുന്നു പുറമേയിൽ നിന്ന് വന്ന രോഗികളിൽ നിന്ന് വ്യാപനം ഉണ്ടായിട്ട് അവരിൽ നിന്നാണ് രോഗം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ അശീലത സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ വൈറസിനോട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ആർക്കൊക്കെ വൈറസ് ഉണ്ട്, ആരിലെല്ലാം വൈറസ് പടരുന്നു അല്ലെങ്കിൽ അത് ഫലവത്തായി നീങ്ങുന്നു എന്നുള്ള രീതി എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയുന്നില്ല. അതിൻ്റെ ഒരു കാരണം ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറവ് കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ആദ്യമേ തട്ടെ ഞങ്ങൾ പറയുന്നതാണ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം. ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുന്നതിനെ അനുസരിച്ച് മാത്രമേ പോസിറ്റീവ് കേസസിനെ കുറിച്ചുള്ള നമ്പറുകൾ നമുക്ക് കിട്ടുകയുള്ളൂ. അതനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായിട്ട് ഏത് രീതിയിൽ ഈ രോഗം വ്യാപിക്കുന്നു, ഏത് രീതിയിൽ രോഗത്തിൻ്റെ വ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് അപഗ്രഥിക്കാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ആൻറ്റിബോഡി ടെസ്റ്റുകൾ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതനുസരിച്ച് എപ്പിഡമിയോളജിക്കലി രോഗവ്യാപനം സമൂഹത്തിൽ എത്രമാത്രമുണ്ട് എന്നറിയുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞ് ഇതെല്ലാം വെച്ച് അപഗ്രഥിക്കും. നമുക്കിപ്പോഴും നമുക്ക് ചുറ്റും എത്ര വൈറസ് ബാധിതരുണ്ട് എന്ന് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന പരിശോധനാ ഫലം അനുസരിച്ച് കൂടുതൽ ഇളവ് കൊടുക്കുന്നത് ശരിയായ ഒരു രീതിയല്ല, അത് അപകടകരമായേക്കാം എന്ന് തന്നെയാണോ IMA പറയുന്നത്? കാരണം ലോക്ക്ഡൗൺ ആദ്യം ആവശ്യപ്പെട്ടത് IMA ആണ്. ഒരു സർക്കാരും ലോക്ക്ഡൗൺ ഇറങ്ങി തിരിക്കും മുമ്പേ. അതെ അതെ, തീർച്ചയായും ആദ്യം IMA തന്നെയാണ് ലോക്ക്ഡൗണിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടെസ്റ്റുകൾ ചെയ്ത് ഓരോ സ്റ്റേജിലും അപഗ്രഥിച്ചാൽ മാത്രമേ എന്തുമാത്രം രോഗികൾ ഇപ്പോൾ ആക്റ്റീവായിട്ടും അല്ലാതെയും ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കൂ. അതനുസരിച്ച് ഇളവുകൾ നൽകുമ്പോൾ മാത്രമേ, കാരണം നമ്മൾ ഇളവുകൾ നൽകുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് ഈ മനുഷ്യരെ തുറന്നുവിടുകയാണ്. അപ്പോൾ നേരത്തെ നാം പറഞ്ഞ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ കാര്യത്തിലും പേഴ്സണൽ ഹൈജീനിൻ്റെ ഹാൻഡ് ഹൈജീനിൻ്റെ കാര്യത്തിലും ഒക്കെ വെള്ളം ചേർക്കുന്ന ഒരവസ്ഥ വരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും പിന്നെ എല്ലാ കടകളും തുറന്നു. അതിനനുസരിച്ച് ഓരോ കടകളിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ആ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ശരിയായിട്ടുള്ള രീതി കാണാനേ ഇല്ല. ഇത് തന്നെയാണ് ഒരുപക്ഷെ കോട്ടയത്തും ഇടുക്കിയിലും കഴിഞ്ഞ ദിവസം നടന്നത്. ഇതെല്ലാമാണ് ഈ രോഗവ്യാപനത്തിന് കൂടുതലായി ഉതകുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴും നമ്മുടെ ആൾക്കാരിൽ ഉണ്ടാകണം. അത് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടുകൂടിയാണ് പറയുന്നത് ഈ ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ടു പോകണം, അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ ഉള്ളത് നിയന്ത്രിതമായ ഇളവുകളോടുകൂടി മാത്രം ചെയ്യണം എന്ന് IMA വീണ്ടും വീണ്ടും പറയുന്നത്. ടെസ്റ്റിംഗ് സംബന്ധിച്ച് പല പ്രശ്നങ്ങളുമുണ്ട്, ദേശീയ തലത്തിലുമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പ്രശാന്തിൽ നിന്ന് തേടാം. അതിനു മുമ്പ് ഡോക്ടർ മുഹമ്മദ് അഷീൽ, കേരളത്തിൽ ഇപ്പോൾ ശരാശരി എത്ര ടെസ്റ്റ് നടക്കുന്നുണ്ട് ഒരു ദിവസം? കേരളത്തിലെ ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ആ ടെസ്റ്റിങ്ങിൻ്റെ കാറ്റഗറി ശരിക്കും അവനെ 3 തലങ്ങളായിട്ട് കാണാം. ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യം എങ്ങനെയാണ് നമ്മുടെ ക്രൈറ്റീരിയ ഉണ്ടായത്? ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്
എക്സ്പോസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ നിരീക്ഷണത്തിലുള്ളവരിൽ രോഗലക്ഷണം ഉണ്ടാവുന്ന അവരെയാണ് പരിശോധിക്കുന്നത്. അവിടെയാണ് നമ്മൾ എക്സ്പോസ്ഡ് പ്ലസ് സിംറ്റംസ് എന്ന് പറയുന്ന കാറ്റഗറി. അതിൻ്റെ അകത്ത് അത് നമുക്ക് ആ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വന്നപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ടെസ്റ്റുകളുടെ എണ്ണം കുറച്ച് കുറഞ്ഞു വന്നിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് കാറ്റഗറി എടുത്തു, അതായത് എക്സ്പോസ്ഡ് രോഗലക്ഷണങ്ങളില്ല പക്ഷേ എക്സ്പോസ്ഡ് ആണ്, അതായത് വിദേശത്ത് വന്ന രോഗലക്ഷണമില്ലാത്തവർ. അപ്പോഴാണ് നമ്മൾ രോഗലക്ഷണമില്ലാത്തവരിൽ ഈ അസുഖം കണ്ടെത്തുമെന്നുള്ള ഒരു ഒരു നിഗമനങ്ങൾ വന്നത്. നേരത്തെ ലോകത്തെല്ലായിടത്തുകൊണ്ടാണ് രോഗലക്ഷണമില്ലാത്തവർക്ക് അസുഖം കാണുന്ന സാഹചര്യമുള്ളത്. എക്സ്പോഷറുണ്ട്, രോഗലക്ഷണമില്ലാത്തവർ. മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മൾ മൂന്നാമത് എക്സ്പാൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിനൽ സർവൈലൻസ്, അതായത് രോഗലക്ഷണങ്ങളുണ്ട് പക്ഷേ യാതൊരു ഹിസ്റ്ററിയും ഇല്ല, ഒരു എക്സ്പോഷറും ഇല്ല. ആ ആളുകളാണെങ്കിൽ നിരീക്ഷണത്തിലില്ലാത്തവർ, രോഗലക്ഷണമുള്ളവർ, അവർ ആശുപത്രികളിൽ പോകുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് സെൻറ്റിനൽ സർവൈലൻസ്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് ശേഷം ഇനി ഇന്നലെ നമ്മൾ ചെയ്തിട്ട് വെച്ചാൽ സമൂഹത്തിൻ്റെ ഇടയിലുള്ള റാൻഡം സാമ്പിളിംഗ് ആരംഭിച്ചിരിക്കുക. ഇന്നലെ റാൻഡം സാമ്പിളിംഗ് ആരംഭിച്ചതോടുകൂടി ഓരോ ദിവസവും അഡീഷണൽ ആയിട്ട് 3000 പേരുടെ ടെസ്റ്റുകളാണ് ഉണ്ടാവുന്നത്. ഇന്ന് മൊത്തം 3020 അടുത്താണ് ടെസ്റ്റുകൾ ഇന്ന് ഇന്നലെ നടന്നതായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും നടത്തിയ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. ആവറേജ് എന്ന് പറയുന്നത് പെർ മില്യൺ പോപ്പുലേഷൻ ആണെങ്കിൽ കേരളത്തിൽ 697 ടെസ്റ്റ് പെർ മില്യൺ പോപ്പുലേഷൻ ആണ് നടക്കുന്നത്. ഈ രാജ്യാന്തര നിലവാരത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് നോക്കിയാൽ അത് കുറവാണോ കൂടുതലാണോ? ഇന്ത്യയുടെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 484 ഇന്ത്യയുടെ ആവറേജ്. പക്ഷേ നമ്മുടെ വിദേശത്ത് നോക്കുകയാണെങ്കിൽ ഈ ആവറേജ് എടുക്കുന്നത് അത് വേറൊരു കാര്യം കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറ്റലിയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റലിയിൽ 1000 ടെസ്റ്റ് ചെയ്യുമ്പം 250 ടെസ്റ്റ് പോസിറ്റീവ് ആവാണ്. അത് വെച്ചാൽ ഓരോ 4 ടെസ്റ്റിനും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നുണ്ട്. അതേസമയം കേരളത്തിൽ ഓരോ 50 ടെസ്റ്റിനാണ് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നത്. അതാണ് നമ്മളൊരു ഒരു ഒരു കാണേണ്ട ഒരു ബ്രോഡായിട്ടുള്ള ഒരു പിക്ചർ. അതായത് നമ്മൾക്ക് അത്രത്തോളം സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ വ്യാപനം ആളുകളിടയിൽ ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 25 കേസുകൾ സ്ഥിരമായിട്ട് പറയുന്ന സമൂഹ വ്യാപനത്തിന് ലക്ഷണമായി പറയുന്ന 25 കേസുകൾ അത് സമൂഹ വ്യാപനമാവണമെന്നില്ല. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രോഗാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 15 ദിവസം ഞാൻ ആരെയൊക്കെ കോൺടാക്ട് ചെയ്തുവെന്നോ വിനു ആരൊക്കെ കോൺടാക്ട് ചെയ്തുവെന്നോ ഒരു പക്ഷേ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിലേതെങ്കിലും ഒരാൾ വിദേശത്ത് നിന്ന് വന്ന അസിംറ്റമാറ്റിക്, രോഗലക്ഷണമില്ലാത്ത വിദേശത്ത് നിന്ന് വന്ന ഒരാളാണെങ്കിലോ, അല്ലെങ്കിൽ ആ വിദേശത്ത് വന്നവരുടെ പ്രൈമറി കോൺടാക്ട് ആണെങ്കിൽ ഞാൻ അപ്പോൾ സെക്കൻഡറി കോൺടാക്റ്റ് ആണ് ആവുന്നത്. ഞാൻ സമൂഹ വ്യാപനത്തിൻ്റെ ലെവലിലല്ല ഉള്ളത്. അത് മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് COVID-19 സംബന്ധിച്ചിടത്തോളം സമൂഹ വ്യാപനം ഉറപ്പിച്ച് പറയണമെങ്കിൽ വ്യാപകമായിട്ട് അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട കേസുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ ആൻറ്റിബോഡി ടെസ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ സമൂഹത്തിൽ എത്രത്തോളം ഇത് വ്യാപിച്ചുകൊണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ ഒരു പ്രശ്നം, അത് എനിക്കൊന്ന് പ്രശാന്ത് വിശദീകരിക്കുമായിരിക്കും. ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച് അത് പിന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് വീണ്ടും സ്വാബ് ടെസ്റ്റ്, അതായത് കോസ്റ്റ്ലിയാണ്, എടുക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും സ്വാബ് ടെസ്റ്റിലേക്ക് തന്നെയാണ്. കാരണം ആൻറ്റിബോഡി ടെസ്റ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ല, നമ്മൾ സമൂഹത്തിൻ്റെ അകത്ത് ഈ റാൻഡം സാമ്പിളിങ്ങിന് വേണ്ടി ആൻറ്റിബോഡി സ്വാബ് ടെസ്റ്റ്, അതായത് RT-PCR വെച്ച് തന്നെ പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഘട്ടമായിട്ടാണ് ഇത് കൂട്ടിയത്. അതേസമയം കുറേയധികം ടെസ്റ്റുകൾ ചെയ്യാനുണ്ടോ? കിറ്റുകളുടെ ലഭ്യമനുസരിച്ചിട്ട് ടെസ്റ്റുകളുടെ എണ്ണം ഈ 3000 ടെസ്റ്റ്, ഇപ്പോൾ 3000 ടെസ്റ്റ് പറയുന്ന സമയത്ത് ഒരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത് കിറ്റുകളുടെ ലഭ്യതയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കി പറഞ്ഞു, നമുക്ക് ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് കിറ്റ് ലഭ്യമാകുന്നതനുസരിച്ച് നമുക്ക് ഈ നമ്പർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു വലിയൊരു സമൂഹത്തിൽ എത്രത്തോളം ഉണ്ടെന്ന കാര്യം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ 3000 സാമ്പിൾ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം കൊണ്ട് അടുത്ത ആഴ്ചയോടുകൂടി രാജ്യാന്തര നിലവാരത്തിലുള്ള ലെവലിലേക്ക് എത്തും. ഒരുപക്ഷെ അതിനേക്കാൾ ഇച്ചിരി വേൾഡ് ആവറേജിനേക്കാളും മുകളിലെത്താൻ സാധ്യതയുണ്ട്. അല്ല, എത്തും തീർച്ചയായും. ഒരു പ്രധാനപ്പെട്ട വാർത്ത അമ്പരപ്പിക്കുന്നതുമാണ്, കോവിഡ് സ്ഥിരീകരിച്ചിട്ടും രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ലെന്നാണ് കോട്ടയത്ത് നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രതിനിധി പ്രിൻസ് പാങ്ങാടൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് മണർകാട്ടും ചാന്താനിക്കാടിലും രോഗികൾ വീട്ടിൽ തന്നെ തുടരുകയാണ്. എന്താണ് പ്രിൻസ് ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിന് തടസ്സം? അഭിനു, ഇന്നാണ് ഈ രണ്ടുപേർക്കും രോഗം സ്ഥിരീകരിക്കുകയും ഇവരെ രണ്ടുപേരെയും വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പനച്ചിക്കാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ചാന്താനിക്കാട് സ്വദേശിനിയായ 56-കാരിയാണ് ഒരാൾ. മറ്റൊരാൾ ട്രക്ക് ഡ്രൈവർ, അദ്ദേഹം പുറത്തു പോയിട്ട് തിരികെ എത്തിയ ആളാണ്. അദ്ദേഹം മണർകാട് സ്വദേശിയാണ്. ഈ രണ്ടുപേരെയും അല്പം മുമ്പ് തന്നെ ആരോഗ്യവകുപ്പിൽ നിന്ന് വിളിച്ച് അറിയിച്ചിരുന്നു, രണ്ടുപേരും ആശുപത്രിയിലേക്ക് മാറുന്നതിന് തയ്യാറായിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആംബുലൻസുകൾ ഇത്ര സമയം കഴിഞ്ഞിട്ടും എത്തിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് നമ്മളിപ്പോൾ ഇതിൽ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചാർജുള്ള DMO സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ 17 ആംബുലൻസുകളാണ് ജില്ലയിൽ ഈ തരത്തിൽ സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി റാൻഡം ടെസ്റ്റുകൾ നടത്തുന്നതിന് ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ച ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ഏതാണ്ട് 200 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഈ 200 ആളുകളെയും വീടുകളിൽ പോയി വിളിച്ചുകൊണ്ട് വരികയും അവരെ തിരികെ കൊണ്ടുവിടേണ്ടതുമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനുശേഷം ഈ വാഹനങ്ങൾ സാനിറ്റൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ ആംബുലൻസുകൾ രോഗികളെയും മറ്റും കൊണ്ടുപോകുന്നതിനായി
അവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇത് ഈ ഇതിനിടയ്ക്ക് വന്ന ഒരു കാലതാമസം മാത്രമാണെന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ഔദ്യോഗികമായി ലഭിക്കുന്ന ഒരു വിശദീകരണം. ആരോഗ്യവകുപ്പ് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഇത്ര സമയമായിട്ടും ഈ ആളുകളെ ഇപ്പോഴും ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ടില്ല എന്ന ഒരു സംഭവം അത് യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഈ അല്പസമയം മുൻപാണ് ഈ ആംബുലൻസുകൾ ഇവരുടെ വീടുകളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു വരാനായി പോയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്നപ്പോൾ അതിലെ പ്രഖ്യാപനത്തിലാണോ ഈ രോഗസ്ഥിരീകരണം ഉണ്ടായത്? അതോ കോട്ടയം ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് DMO അറിയാമായിരുന്നോ പോസിറ്റീവായ കാര്യം? അവിനു ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഉൾപ്പെടെ അല്പസമയം മുമ്പ് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലൊരു വിവരം ലഭിച്ചിട്ടുള്ളത് എന്നാണ്. പക്ഷേ ഒരുപക്ഷെ ഉച്ച മുതൽ തന്നെ 3 രോഗികൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഏതാണ്ട് പറഞ്ഞുള്ള ഒരു കേൾവി കോട്ടയത്ത് മാധ്യമപ്രവർത്തകർക്കിടയിലും ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ഉണ്ടായിരുന്നു. പക്ഷേ 6 കേസുകൾ എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ്. അതിനുശേഷമാണ് ഇവരെ വിളിച്ചിട്ട് ഫോണിലേക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർ വിളിച്ചിട്ട് ഇവരുടെ പോസിറ്റീവ് കേസുകളായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും തയ്യാറായിരിക്കണം ആശുപത്രിയിലേക്ക് മാറാൻ തയ്യാറായിരിക്കണം എന്നും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം മാത്രമാണ് ഇക്കാര്യങ്ങൾ രോഗികളുമായി പോലും സംസാരിച്ചിട്ടുള്ളതും അവരെ അറിയിച്ചിട്ടുള്ളതും. വിനു പ്രിൻസ്, ഒരു കാര്യം, ഈ രണ്ടു പേരും വീട്ടിൽ നിരീക്ഷണത്തിൽ തുടരുന്നവരായിരുന്നോ അതോ നേരത്തെ പല രോഗികളിലും കണ്ടതുപോലെ ലക്ഷണങ്ങളൊന്നുമില്ലാത്ത ആളുകൾ മറ്റാർക്കെങ്കിലും രോഗമുള്ളതുകൊണ്ട് പിന്നെ പരിശോധിക്കുകയായിരുന്നു? എന്താണ് ഇവരുടെ കാര്യത്തിൽ അറിയാൻ കഴിയുന്നത്? വിനു, ഇതിൽ ഒരു കാര്യമുള്ളത് പനച്ചിക്കാട് നിന്നും കണ്ടെത്തിയ ആൾക്ക് ഇത് സമ്പർക്കത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. മറ്റേ ആൾ മഹാരാഷ്ട്രയിൽ പോയി തിരിച്ചു വന്ന ട്രക്ക് ഡ്രൈവറാണ്. അദ്ദേഹം സ്വയം ആശുപത്രിയിലേക്ക് പോയി പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും മഹാരാഷ്ട്രയിൽ പോയിട്ട് വന്നു എന്ന കാര്യം അറിയിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ഈ ടെസ്റ്റ് നടത്തുകയുമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. അത്തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ ടെസ്റ്റ് നടത്തുകയും ചെയ്തത്. ഇത്തരത്തിൽ ഈ ഇന്നലെ വന്നിട്ടുള്ള കേസുകളൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ പല പഞ്ചായത്തുകളിലായിട്ടുള്ള ആളുകളും സമ്പർക്കം മൂലം മാത്രം വന്നവരുമാണ്. പക്ഷേ ഇന്നത്തെ കേസുകളിൽ കൃത്യമായി ഈ സോഴ്സുകൾ അറിയാവുന്ന ആളുകളാണ്, പുറത്തു പോയിട്ട് വന്ന സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന ആള്, ഒപ്പം തന്നെ സമ്പർക്കം മൂലം വന്നിട്ടുള്ള ആള്. ഇവരോട് നിരീക്ഷണത്തിൽ കഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരോഗ്യവകുപ്പ്. എന്നാൽ പോലും കോവിഡ് സ്ഥിരീകരിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഈ ആളുകളെ വിളിച്ച് ഇവർ ആ കോവിഡ് പോസിറ്റീവായ വിവരം ഇവരെ അറിയിക്കുകയും ആശുപത്രിയിലേക്ക് മാറാൻ തയ്യാറായിരിക്കണം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഇത്രയും സമയം കൊണ്ടുപോലും അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. വിനു, ശരി പ്രിൻസ്. ഡോക്ടർ അഷീൽ, സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട്, ആംബുലൻസ് കിട്ടാത്തത് കൊണ്ട് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമാണോ കാര്യം, അതോ ഈ പരിശോധനാ ഫലം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാർ റൂം വഴി വാർത്താ സമ്മേളനത്തിന് ശേഷം ബന്ധപ്പെട്ട ആശുപത്രികളിലേക്കും ആളുകളിലേക്കുമൊക്കെ എത്തുന്നു എന്ന പ്രതിപക്ഷ ആക്ഷേപം പോലെയാണോ കാര്യങ്ങൾ? ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതെന്നുവെച്ചാൽ രോഗ ഈ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച്, റിപ്പോർട്ടുകൾ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ടാണ് ചില ഇവർ റിപ്പോർട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ്, ഇത് ഉച്ചയ്ക്ക് അതിന് ശേഷമാണ് വന്നതെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷമാണ് വന്നതെങ്കിൽ അത് ബന്ധപ്പെട്ട ഡോക്ടർമാരെയും അത് ട്രീറ്റിംഗ് ഡോക്ടറെയും ആളുകളെയും അറിയിക്കാറുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതും, അതിൽ സംശയമില്ല. ഇവിടെ സംഭവിച്ച ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, കാരണം ഇപ്പോഴാണ് ഇത് അറിയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അവർ ആശുപത്രിയിലേക്ക് മാറാൻ പറഞ്ഞിട്ട് ആംബുലൻസ് വരാനുള്ള താമസം മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. എനിക്ക് തോന്നുന്നത് അതൊരു ഒരു ആ ഡിലെ എനിക്കൊന്ന് വലിയ ഇതാക്കേണ്ടതില്ല. കാരണം രോഗലക്ഷണമോ അടിയന്തര സാഹചര്യത്തിൽ ചികിത്സ അടിയന്തരമായിട്ട് ആശുപത്രിയിൽ എത്തിയിട്ട് ഒരു വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉള്ളവരല്ല. ഇത് നേരത്തെ നിരീക്ഷണത്തിൽ കഴിയുന്നവർ, അവരെ ഇനി കുറച്ചുകൂടി കൂടുതൽ നല്ല നിരീക്ഷണത്തിനും കൂടുതൽ നല്ല ഒബ്സർവേഷനും കൂടുതൽ ട്രീറ്റ്മെൻറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിക്ക് മാറ്റുന്നു. അടിയന്തരമായിട്ടുള്ള ഒരു മെഡിക്കൽ അത്യാസന്നമാണ് എന്ന് അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി ആയിട്ട് ഇല്ല കാണേണ്ടതില്ല. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം പല രാജ്യങ്ങളിലും ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയല്ല പറയുന്നത്,
ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിദേശത്ത് നമ്മുടെ യു എയിലുള്ള ആൾക്കാരടക്കം ചോദിച്ചാൽ അറിയാവുന്ന കാര്യമാണ്, COVID-19 പോസിറ്റീവ് ആണെങ്കിൽ പോലും അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നില്ല, അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറയുകയാണ്. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഗുരുതരമായി ഉണ്ടായാൽ മാത്രമേ അവർ ആശുപത്രിയെ സമീപിക്കേണ്ടതുള്ളൂ. കാരണം 60% ആളുകൾക്ക് യാതൊരു രോഗലക്ഷണവും ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ കൂടാതെ ഒരു 20% കൂടി മൈൽഡ് രോഗലക്ഷണം, അതായത് 80% രോഗലക്ഷണ ആളുകൾക്ക് യാതൊരു രോഗലക്ഷണം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ മൈൽഡ് രോഗലക്ഷണമേ ഉണ്ടാവുള്ളൂ. ബാക്കി 20% ആളുകളാണ് ആശുപത്രി അഡ്മിഷൻ വേണ്ടി വരുന്നത്. പക്ഷേ നമ്മളുടെ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഇത്തരം രോഗം പോസിറ്റീവ് ആണെങ്കിൽ കണ്ടെത്തി ആശുപത്രിക്ക് മാറ്റുന്നൊരു സിസ്റ്റം ഉണ്ട്. ഒരു പക്ഷേ വലിയ കൂടുതൽ രോഗികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ മാറ്റാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇന്നത്തെ ഈ അവസ്ഥ വളരെ ടെക്നിക്കൽ. ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ശൈലജ ടീച്ചർ, ഈ കോട്ടയത്തെ സംഭവം എന്താണ്, അത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്ക് നൽകാനുള്ള വിശദീകരണം എന്താണ്? കോട്ടയത്ത് എന്ത് സംഭവം ഉണ്ടായി എന്നാ പറയുന്നത്? ഇത്ര ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ കോവിഡ് നേരിടുന്നതിന് നമ്മൾ നടത്തുമ്പോ ഒരു കാര്യമില്ലാത്ത കാര്യം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് ഈ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കാര്യങ്ങൾ? കോട്ടയത്ത് ഇന്ന് റിസൾട്ട് വന്നത് 5 മണിയോടടുത്താണ്. സാധാരണ ഒരു 4 മണിക്ക് നമുക്ക് കിട്ടാറുണ്ട്. ഇന്ന് ഒരു റിപ്പീറ്റ് സാമ്പിളും ഒക്കെ ആയിട്ടൊന്ന് താരതമ്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു അങ്ങനെയാണ്, എല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മൾ പുറത്തു വിടുക. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഏകദേശം 5 മണിയോടടുത്താണ്. 5 മണിക്ക് ആ പേഷ്യൻസിനെ അവിടെ കോട്ടയം ജില്ലയിൽ അറിയിക്കുന്നു. പേഷ്യന്റ് തന്നെ പറയുന്നു, അദ്ദേഹം വളരെ മാന്യമായിട്ട് അദ്ദേഹം പറഞ്ഞു 5 മണിയോടെ എന്നോട് വിളിച്ച് പറഞ്ഞു ഏകദേശം അത് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ വിവരം അറിയിക്കുക. ഒറ്റയടിക്ക് ഒരു പേഷ്യന്റിനെ വിളിച്ച് നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥയുണ്ട്. അതൊക്കെ ഞങ്ങൾ അകത്ത് സ്വീകരിക്കുന്ന രീതികളാണ്, അതൊന്നും എല്ലാവരോടും ഞങ്ങൾ ഇങ്ങനെ പറയേണ്ടതല്ല. പക്ഷേ ഇപ്പൊ പറഞ്ഞുകൊണ്ട് പറയാ, 5 മണിക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു വിളിച്ചിട്ട് 90% പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വണ്ടി അത് പറഞ്ഞു ആദ്യം, രണ്ടാമത് വിളിച്ചിട്ട് നിങ്ങൾ പോസിറ്റീവ് തന്നെയാണ് എന്ന് പറഞ്ഞു, വണ്ടി അയക്കും അവിടെ ഇരിക്കണം. അദ്ദേഹം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരാളാണ് പേഷ്യന്റ്. ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആള് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ഗുരുതരാവസ്ഥയിലുള്ള ആളുമല്ല, അദ്ദേഹത്തിന് വലിയ ക്ഷീണമോ കാര്യമോ ഒന്നുമില്ല. ഇതിന്റെ രീതി അങ്ങനെയാണല്ലോ. അപ്പൊ തന്നെ വണ്ടി അയക്കുന്നവരെ നിങ്ങൾ ഇരിക്കണം, അപ്പോഴേക്ക് ഒരുങ്ങിയിരിക്കണം, ഞങ്ങൾ വണ്ടി അയക്കുന്നുണ്ട്, ആംബുലൻസ് അയച്ചിട്ടാണ് കൊണ്ടുവരിക. അത് കൂട്ടിയിട്ട് ആശുപത്രി കൊണ്ടുവരികയല്ലേ? അതിനെന്തോ ഒരു ബഹളമാണ് വെക്കുന്നത്. കോട്ടയത്ത് പേഷ്യന്റ് വീട്ടിൽ കഴിയുന്നു. ഉമ്മൻചാണ്ടി സാറ് പറയുന്ന കേട്ടു നേരത്തെ, എന്റെ വിശദീകരണം ഇങ്ങനെയാണെന്ന് ഏതോ ഒരു സാമ്പിള് ഉമ്മൻചാണ്ടി സാറിനോട് പറയുമ്പം, അതല്ല, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മിനിസ്റ്റർ നേരിട്ട് അന്വേഷിക്കണം. ആരാ അന്വേഷിക്കണം? ഞങ്ങൾ ഇവിടുന്ന് നേരിട്ട് ഓരോ ദിവസവും എല്ലാ ജില്ലയിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ അവിടുത്തെ TPM DMO അവിടുത്തെ കലക്ടറും എല്ലാം നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ? ഇതിൽ മാത്രം മുഴുകിയിട്ട് പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് അവര് വിളിച്ച് പേഷ്യന്റിനോട് പറയുന്നത് നിങ്ങൾ പോസിറ്റീവ് ആണ്, ഇരുന്നോളൂ, ഞങ്ങൾ വണ്ടി അയക്കും, ആംബുലൻസ്. ആംബുലൻസ് അവിടെ എത്താനുള്ള ഇടവേള അവിടുത്തെ ഏതോ ഒരു പിന്നെ ആള്, ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അപ്പൊ തന്നെ എന്തോ ഫോട്ടോഗ്രാഫോ മറ്റോ എടുത്ത് പിന്നെ അയച്ചു എന്നിട്ട് അവർ തമ്മിൽ ഒരു ആലോചന നടത്തിയിട്ട് അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരുടെ സ്വഭാവം കേട്ടോ. പേഷ്യന്റിനോട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് വണ്ടി അയക്കും ഇരിക്കുന്നു പറഞ്ഞ് ആംബുലൻസ് എടുത്ത് അവിടെ എത്തിക്കാനുള്ള ആ ഇടവേള അത്രയല്ലേ ഇപ്പൊ സമയമായിട്ടുള്ളൂ? ഇപ്പൊ ഇത് സംസാരിക്കുമ്പോ തന്നെ അത്രയല്ലേ ആയിട്ടുള്ളൂ? 5 മണിക്ക് അറിഞ്ഞതാണ് 8:40 5 മണിക്ക് അറിഞ്ഞതാണ്. 5 മണിക്ക് അറിഞ്ഞിട്ട് അപ്പൊ തന്നെ പേഷ്യന്റ് അറിയും. പേഷ്യന്റിനോട് ഒരുങ്ങിയിരിക്കാൻ പറയുന്ന ആംബുലൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്, നേരത്തെ ഇപ്പോഴാശുപത്രിയിൽ എത്തിയിട്ടുണ്ടാവും. ഈ ചർച്ച തുടങ്ങി വെക്കുന്ന സമയത്ത് ആംബുലൻസ് അങ്ങോട്ട് വിട്ടിരിക്കുന്നു. ഞാൻ എന്നിട്ട് ഓഫീസിന് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്, കേട്ടില്ലേ? എന്നിട്ട് സമയം 1 മണിക്കൂറായിപ്പോ. അതല്ല, ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളുടെ ഇടപെടലിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞിരുന്നില്ല, അത് മനസ്സിലായിരുന്നില്ല. ഇവിടെ ഈ ചർച്ച ഈ വിഷയത്തിലായിരുന്നില്ല, ഇടയ്ക്ക് വിവരം അറിഞ്ഞപ്പോൾ അത് ഡോക്ടർ അഷീലിനോട് ചോദിച്ചെന്ന് മാത്രം. ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ എന്ത് പറഞ്ഞു? നിങ്ങളൊക്കെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളൊക്കെ വലിയ സഹായമാണ് മീഡിയ ഒക്കെ നൽകിയിട്ടുള്ളത്. ഇത് നമ്മൾ എല്ലാവരും കൂടി വളരെ ശ്രദ്ധയോടെ, നമ്മൾ കാണുന്നില്ലേ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലും ലോക രാഷ്ട്രങ്ങളിലും ഈ ഈ ഒരു അപൂർവ വൈറസിന്റെ ഒരു ഒരു വല്ലാത്ത വിളയാട്ടം കാണുന്നില്ലേ? നമ്മൾ എത്ര എത്ര വളരെ സൂക്ഷ്മതയോടെ പരിശ്രമിച്ചിട്ടാണ് കേരളത്തിൽ അധികം മരണങ്ങളില്ലാതെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഇപ്പൊ അതിർത്തി സംസ്ഥാനത്ത് വന്നതാണ് ഇന്നത്തെ പോസിറ്റീവിന്റെ അകത്ത് മഹാഭൂരിപക്ഷവും. തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ അതിർത്തി കാവൽ നിന്നു ഏതൊക്കെയോ വഴികളിലൂടെ അകത്തേക്ക് എത്തി, മനുഷ്യരല്ലേ അവരെത്തിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടായ കോണ്ടാക്ട് ആണ് കുറെ കൂടുതൽ വന്നിട്ടുള്ളത്. എന്നിട്ട് കോട്ടയം ഇടുക്കി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു, അതിന്റെ പ്രത്യേക മീറ്റിങ്ങുകളൊക്കെ എടുത്തു. ഇപ്പോഴും കലക്ട്രേറ്റിൽ DPM DMO എല്ലാം കൂടി അവിടെ ഇരുന്നിട്ട് ആ ടീം പോലീസ് ഓഫീസറും എല്ലാം കൂടി
ഇനി ഇത് ചെറുക്കേണ്ടതിന്റെ മറ്റുള്ള കാര്യങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആംബുലൻസ് വിളിച്ച് പറഞ്ഞ് അവരെ അറിയിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല, അപ്പൊ തന്നെ 5 മണി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പേഷ്യൻസിനെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇരിക്കണം, ആംബുലൻസ് വരുന്നുണ്ട് കേട്ടോ. പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ പേഷ്യന്റ് അവിടുന്ന് കരുതി കൂട്ടി ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും പോവോ? അവരൊന്നും അങ്ങനെ ഒരു മാന്യതയില്ലാതെ പെരുമാറ്റം കാണിക്കുന്നവരൊന്നുമല്ല. അവർ ക്വാറന്റൈനിൽ കൃത്യമായിട്ട് ഇരുന്നവരാണ്. അവരെ പോലും അവഗണിക്കുന്ന വിധത്തിൽ പറയരുത്. പിന്നെ വിചാരിക്കുക, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖത്തിൽ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നുള്ള ഒരു കേസാണെങ്കിൽ ആ മിനിറ്റിൽ അവിടെ എത്തണം. ഇതെന്തൊരു വർത്തമാനമാണ്! ഒരു ഇനി ഒരു മണിക്കൂർ വൈകിപ്പോയി ആംബുലൻസ് എത്താൻ. ഇത് അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന ഒരു കേസല്ലല്ലോ, നമ്മുടെ ക്വാറന്റൈനിൽ ഇരിക്കുന്നതല്ലേ. എന്നിട്ട് അവിടെ എത്തിയിട്ട് ആംബുലൻസിൽ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനത്തെ അഭിനന്ദിക്കാനും ബഹുമാനിക്കാനും അറിയില്ല, പിന്നെ സാധിക്കുന്നില്ലെങ്കിലും ഇങ്ങനെ അവഹേളിക്കരുത് കേട്ടോ. അതും വലിയ മുതിർന്ന നേതാക്കന്മാര് പോരായ്മയൊക്കെ നമുക്ക് പറ്റും, വലിയ പോരായ്മ ടീച്ചർ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ്, ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെയുള്ള നേതാക്കളുടെ അവഹേളനത്തെ കുറിച്ച് കേട്ടിരുന്നില്ല. ടീച്ചർ അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്, അതുകൊണ്ടാണ് വ്യക്തത തേടുന്നത്. ആര് അവഹേളിച്ചു വന്നത്? ക്ഷമിക്കണം, ഞാൻ കുറച്ച് ഇതായിട്ട് പറയാം. കാരണം ഞങ്ങളെല്ലാം ഒരു മിനിറ്റ് പോലും ഒഴിയാതെ ഇവിടെ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കുത്തി പൊക്കിയിട്ട് തിരുവഞ്ചൂര് അറിയോ, ഇപ്പൊ എന്നെ വിളിച്ചിട്ട്, പിന്നെ ഇപ്പൊ അല്ല, ഒരു ഒരു ഈ കേസെല്ലാം റിപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ആ സമയത്ത് തന്നെ എന്നെ 2-3 മണിക്കൂർ ആയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് തിരുവഞ്ചൂരിന്റെ ഫോൺ അതിന് മുമ്പേ വന്നിരുന്നു, മിസ് കോൾ ആയിരുന്നു. എനിക്ക് അന്നേരം എടുക്കാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വിളിച്ചു തിരുവഞ്ചൂരിനെ. എത്ര ഫ്രണ്ട്ലി ആയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നതല്ല, ടീച്ചറെ കോട്ടയത്തിന് നമ്മൾ വേറെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കോട്ടയത്തിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് തിരുവഞ്ചൂർ. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടുന്ന 2 ജില്ലകൾ ഇടുക്കിയും കോട്ടയാണ്, നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം കേട്ടോ. 100% ടീച്ചറെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് എന്തായാലും ഇതിനെ ചെറുക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, കോട്ടയം ഇടുക്കി എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഈ വിപത്തിൽ നിന്ന് കരകയറണം. വളരെ വളരെ എന്നോട് എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ അദ്ദേഹം വേറെന്തെന്ന് പറഞ്ഞു എന്നുള്ളത്, വളരെ നന്നായിട്ട് സംസാരിച്ചു. ഞാനും പറഞ്ഞു നമുക്ക് വളരെയേറെ ശ്രദ്ധിക്കാം, എന്നിട്ട് ഈ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ടാണ് ഒരു ആംബുലൻസ് എത്താൻ ഇനി 1 മണിക്കൂർ വൈകിന്നെ കൂട്ടു. എന്നാൽ അതിനെന്താ, പേഷ്യന്റ് അങ്ങനെ ഒരു വലിയ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു എന്താ പ്രശ്നം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ശാരീരിക പ്രശ്നങ്ങളും ഒന്നുമില്ല, ആംബുലൻസ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ടും ഇതിനെ ഇങ്ങനെ ചിലപ്പോൾ പേഷ്യൻസ് പരാതി പറഞ്ഞാൽ പറയാം, എന്നോട് പറഞ്ഞിട്ട് 1 മണിക്കൂറായി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കാം. ഈ കേസിന് അങ്ങനെയും ഇല്ല. എന്നിട്ടുമാണ് ഇതിങ്ങനെ ഒരു എന്തോ ഒരു വലിയ സംഭവമായിട്ട് വലിയ ചർച്ച ചാനലിലൊക്കെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ളത്. വലിയ വീഴ്ചയൊക്കെ വരും ഇത്രയും വലിയ പ്രവർത്തനം നടത്തുമ്പം. ഞാൻ പറയുന്നില്ല ഈ ആരോഗ്യവകുപ്പിനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ ഒരു വീഴ്ചയും സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇതൊരു വീഴ്ചയേ അല്ല, അങ്ങനെ പറയാനും തയ്യാറല്ല. പ്രശ്നം ഈ കേരളത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ കുറെ കൂടി വേഗത്തിൽ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് കാണുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ വൈകുമ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ആ അർത്ഥത്തിൽ കണ്ടാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, ഇങ്ങനെ തന്നെയാണ്, ഞാനത് വേറൊന്നും പറയുന്നില്ല. ഇങ്ങനെ തന്നെയാണ് ഇതുവരെ ആശുപത്രിയിൽ മാറ്റിയിട്ടുള്ളത്. ചിലപ്പോ തൊട്ടടുത്തതാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വരും, ചിലപ്പോ 1 മണിക്കൂർ നിങ്ങൾ ഇരിക്കും, ആംബുലൻസ് ഇപ്പൊ വരും കേട്ടോ എന്ന് പറയും. വളരെ ഗുരുതരമായിട്ടുള്ളതാണെങ്കിൽ ആ സ്പോട്ടിൽ ചെന്നിട്ട് എടുത്ത് അങ്ങനെ കൊണ്ടുവരും. അല്ലാത്ത കേസുകൾ ക്വാറന്റൈനാണ്, ഒരു ദിവസമൊന്നും താമസിക്കൊന്നുമില്ല. പക്ഷെ സാധാരണ ആംബുലൻസ് പോയി എടുത്ത് കൊണ്ടുവരാൻ എടുക്കുന്ന ഒരു സമയം മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഈ റിസൾട്ട് എല്ലാം കേട്ട ഉടനെ തന്നെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകരാകെ ഇനി നാളെ മുതൽ നടത്തേണ്ട കുറെ അധിക പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കലക്ട്രേറ്റിൽ. അവരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ വിളിച്ചു DPM-നെ, എന്താ സംഭവിച്ചത്, വൈകിയോ? ഇല്ല മാഡം, ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ പേഷ്യന്റിനെ അറിയിച്ചു, ആംബുലൻസ് എടുത്ത് അങ്ങോട്ട് അയക്കാനുള്ള ആ തീരുമാനം എടുക്കുന്നതിന്റെ ഒരു ഒരു സാവകാശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു വലിയ സാവകാശമല്ല, വലിയ ദൂരമല്ല, എത്തിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. അതിനും ഒരു കാര്യം ടീച്ചർ, ഈ 8-10 രോഗികളുടെ കാര്യത്തിൽ എവിടെ നിന്ന് രോഗം പകർന്നു എന്നറിയാത്തത് ഈ സമൂഹ വ്യാപനം എന്ന തരത്തിലുള്ള സംശയം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ടീച്ചറിന് തോന്നുന്നുണ്ടോ? സമൂഹ വ്യാപനം ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സമൂഹ വ്യാപനം എന്ന് പറയുന്നത് നമ്മളൊരു റാൻഡം ചെക്കൊക്കെ ചെയ്താൽ ഒരുപാട് ആളുകൾ അൺനോൺ ആയിട്ടുള്ള ആളുകള്, ഒരു ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ആളുകള് രോഗികളായി മാറുക എന്നുള്ളതാണ്. ഇപ്പൊ വന്നതിൽ ആരിൽ നിന്ന് പകർന്നു എന്ന് കിട്ടാത്തൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കി സാധ്യതകളൊക്കെ ഉണ്ട്. ചിലര് ഈ തമിഴ്നാട്ടിന്റെ ഏതെങ്കിലും സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള
മാർക്കറ്റിൽ ഒരാൾക്ക് ഉണ്ടായതിന്റെ ആ പരിസര പ്രദേശത്തുള്ള സമ്പർക്കത്തിലുള്ള ഒന്ന് വന്നിട്ടില്ല. ഇങ്ങനെ നമുക്ക് സമ്പർക്കം പ്രതീക്ഷിക്കാവുന്ന സാധ്യതകളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്പർക്കം ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ കമ്മ്യൂണിറ്റിയിൽ കുറെ പേർക്ക് ഒന്നിച്ച് നമ്മൾ ഒരു ഒരു അതൊരു തരത്തിലുള്ള ഹിസ്റ്ററി ഇല്ലാത്ത കേസുകൾ വരുന്ന സമയത്തെ നമുക്ക് കമ്മ്യൂണിറ്റി സ്പ്രെഡ് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു അങ്ങനെ വരില്ല എന്നൊന്നും ഉറപ്പിച്ച് പറയാറില്ല. കാരണം ഏതെങ്കിലും ഒരു കേസ് നമ്മുടെ കണ്ണിൽപ്പെടാതെ സമൂഹത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. അങ്ങനെ ഇല്ലാതിരിക്കാനാണ് എല്ലാ സോഴ്സും ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിശോധന നമ്മൾ നടത്തുന്നത്. സദ്യസ്വാമന സ്ഥാപനങ്ങളും പോലീസും ബഹുജനങ്ങളും മാധ്യമങ്ങളും ആരോഗ്യ വകുപ്പും എല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാലും ഒരു പക്ഷേ ഏതെങ്കിലും വഴിയിലൂടെ മറ്റൊരു സംസ്ഥാനത്ത് വന്ന ഒരാൾ നമ്മളറിയാതെ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടോ അതിന്റെ പരിസരത്ത് ബന്ധപ്പെടുന്നുണ്ടോ. ഇത് ലോക്ക്ഡൌൺ ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് അത്രയധികം വരുന്നില്ല. അതില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സ്പ്രെഡ് കുറേയും കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. ഇപ്പൊ ഇല്ല, ഇന്നത്തെ തീയതി വരെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന് പറയാവുന്ന വ്യാപനത്തിലേക്ക് പോയിട്ടുള്ള അതിന് തന്നെ ഡെഫിനിഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് രണ്ടോ മൂന്നോ കേസുകളിൽ നമുക്ക് ഏതാണ് കോണ്ടാക്ട് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും അതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീമതി കെ കെ ശൈലജ. ഞങ്ങൾ പ്രശാന്ത് പരിശോധനയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിനിടയ്ക്കാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പരിശോധനയുടെ കാര്യത്തിൽ ICMR പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുകയാണ്. ഗുണനിലവാരം കുറഞ്ഞ കിറ്റുകൾ എത്തുന്നു, സംസ്ഥാനങ്ങളിൽ പരിശോധിച്ച ഫലം വിപരീത ഫലമുണ്ടാക്കുന്നു, പോസിറ്റീവായവർ നെഗറ്റീവ് ആകുന്നു, നെഗറ്റീവായവർ പോസിറ്റീവ് ആകുന്നു, അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉണ്ടാകുന്നു, നിർത്തിവെക്കുന്നു, ഇന്നിപ്പോൾ അത് ആ കിറ്റുകൾ ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിനിടയിലാണ് ഈ കിറ്റുകളുടെ വില സംബന്ധിച്ച പ്രശ്നവും പുറത്തേക്ക് വരുന്നത്. വളരെ വില കൂട്ടിയാണ് ICMR ചൈനീസ് കമ്പനികളിൽ നിന്ന് കിറ്റ് വാങ്ങിയതെന്നത് ഈ യുദ്ധകാലത്തെ ശവപ്പെട്ടി വിവാദം പോലെ മറ്റൊരു കൊള്ളയുടെ കണക്കായി പുറത്തു വരുന്നു. ദില്ലി ഹൈക്കോടതി ഇടപെടലാണ് അത് പുറത്തു കൊണ്ടുവന്നത്. ഈ രണ്ട് സംഭവങ്ങളും വിശദീകരിക്കും. അഭിനു, തീർച്ചയായിട്ടും ഈ കിറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ ഒരു ഗൈഡ് ലൈൻ കൂടി എന്തായാലും ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുകയാണ്. കാരണം വീടുകളിൽ തന്നെ കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ കഴിയുമോ എന്ന് നോക്കാനുള്ള ഒരു പുതിയ ഗൈഡ് ലൈനാണ് അല്പം മുമ്പ് പുറത്തിറക്കിയത്. ഈ സംഭവം വന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻ പുറത്തു വന്നത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തായാലും അതിലിപ്പോൾ വ്യക്തമാക്കുന്നത് ഗൈഡ് ലൈൻ ഫോർ ഹോം ഐസൊലേഷൻ ഓഫ് വെരി മൈൽഡ് ഓർ പ്രീ സിംറ്റോമാറ്റിക് COVID-19 കേസസ് എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഇതിൽ വ്യക്തമാക്കുന്നത്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ആരെയൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ കോവിഡ് സ്ഥിരീകരിച്ചാലും ആരെയൊക്കെ തന്നെ വീട്ടിൽ ചികിത്സിക്കാം എന്നതുൾപ്പെടെയുള്ള ഗൈഡ് ലൈൻസ് ആണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഗൈഡ് ലൈൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം ഈ രോഗിയെ പരിചരിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായി തന്നെ ഒരു ഗൈഡ് ലൈനാണ് അല്പം മുമ്പ് ആരോഗ്യ മന്ത്രാലയം ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്നത്. അരമണിക്കൂർ മുമ്പാണ് ഈ ഗൈഡ് ലൈൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും വിനി ചോദിച്ച ടെസ്റ്റിംഗ് കിറ്റുകളിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ ഒരു കൊള്ള ഈ വിഷയത്തിൽ ചില കമ്പനികൾ നടത്താൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആ ഒരു കൊള്ള തടയാനുള്ള ഒരു ശ്രമം ICMR ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുകൂടി വ്യക്തമാവുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ചൈനീസ് കിറ്റുകൾ ഇതിനുപയോഗിക്കാനാണ് പ്രധാനമായും തീരുമാനിച്ചത്. April 7 ICMR വ്യക്തമാക്കിയത് ഇന്ത്യയിലെ ടെസ്റ്റുകളുടെ എണ്ണം ഏറെ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. ഏതാണ്ട് 13,000 പരിശോധനകളാണ് April 7 നടന്നുകൊണ്ടിരുന്നത്. അന്ന് ICMR വ്യക്തമാക്കിയത് ഇനി ഞങ്ങളുടെ ലക്ഷ്യം ഏതാണ്ട് 20 ആകുമ്പോഴേക്കും ഇതൊരു 50,000 ഉയർത്തുക, May 1 ആകുമ്പോഴേക്കും ഈ ടെസ്റ്റുകളുടെ എണ്ണം 100,000 ഉയർത്തുക എന്നതായിരുന്നു. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കൂടുതൽ റാപ്പിഡ് ടെസ്റ്റുകൾ ഉൾപ്പെടെ നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് ICMR പോയത്. ഇപ്പോഴും 50,000 എത്തിക്കാൻ ICMR കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലുള്ള ആകെ ടെസ്റ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 50,000 വീതം ഓരോ ദിവസവും ആക്കിയാൽ മാത്രമേ ഇന്ത്യ പ്രതീക്ഷിച്ച ഒരു ടെസ്റ്റിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തൂ എന്നുള്ള സൂചനയുണ്ട്. 100,000 എന്തായാലും എത്താൻ ഇനിയും ഏറെ ദിവസങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് ഇത് ഈ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന. അതിൽ വിലയെ സംബന്ധിച്ച് നടന്നത് രണ്ട് ചൈനീസ് കമ്പനികൾ, ആ രണ്ട് ചൈനീസ് കമ്പനികളുടെ ഒരു ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടറെയാണ് ICMR യഥാർത്ഥത്തിൽ ഈ കിറ്റുകൾക്കായി സമീപിച്ചത്. ആ ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടർ ഇന്ത്യയിലേക്ക് ഈ ഒരു കിറ്റുകൾ കൊണ്ടുവന്നത് 600 രൂപയ്ക്കായിരുന്നു. പിന്നീട് മറ്റൊരു കമ്പനി ഇതേ കിറ്റുകൾ
ചെന്നൈയിലെ സർക്കാർ ഏജൻസികൾക്ക് നൽകാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്കെതിരെ ഈ ഒരു വിതരണം ഇവിടെ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ആ സമയത്താണ് ഹൈക്കോടതി യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ചുള്ള വില പരിശോധിച്ചത്. വില നോക്കുമ്പോൾ ചൈനയിൽ നിന്ന് ഈ കിറ്റുകൾ കിട്ടുന്നത് 200 രൂപയ്ക്ക്, ഇവിടെ ICMR വിൽക്കുന്നത് 600 രൂപയ്ക്ക് എന്ന രീതിയാണ്. അപ്പോൾ മറ്റ് ചെലവുകൾ പലതുമുണ്ട് എന്നതായിരുന്നു കമ്പനിയുടെ വിശദീകരണം. അങ്ങനെ ചെലവുകളെല്ലാം കൂടി കണക്ക് കൂട്ടിയാലും ഒരു 135 രൂപയ്ക്ക് അപ്പുറം ആ ചെലവുകൾ പോകുന്നില്ല എന്നതാണ് കോടതിക്ക് മനസ്സിലായത്. അതുകൊണ്ട് കോടതി പറഞ്ഞു 600 രൂപ എന്നത് 400 രൂപയായി കുറച്ച് നൽകണം എന്നതാണ്. അത് കമ്പനി സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ICMR ആദ്യമേ വിലപേശി ഇത് കുറയ്ക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. ICMR ഒരു വിശദീകരണം പുറത്തിറക്കിയിരിക്കുന്നത് ടെൻഡറിലൂടെയാണ് ഇത് തീരുമാനിച്ചത്. ആദ്യം ചൈനീസ് കമ്പനികളിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ ശ്രമിച്ചു. അപ്പോൾ അവർ മുഴുവൻ തുകയും അഡ്വാൻസായി നൽകണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ നൽകാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂട്ടറിനെ സമീപിച്ചത്. 4 ഡിസ്ട്രിബ്യൂട്ടർമാർ ഇത് സംബന്ധിച്ചുള്ള ടെൻഡർ നൽകി. 1200 രൂപയിലാണ് തുടങ്ങിയത്. അതിൽ ഏറ്റവും കുറഞ്ഞത് നൽകിയ ആളിന് ഇത് ഏൽപ്പിച്ചു. അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ICMR നൽകുന്നത്. പക്ഷേ എന്തായാലും വലിയ ഒരു കൊള്ളലാഭത്തിന്, കാരണം 500,000 കിറ്റുകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കമ്പനി നൽകിയത്. ഇനിയും എത്രയോ ലക്ഷം കിറ്റുകൾ വിവിധ സംസ്ഥാന സർക്കാരുകൾക്കായി നൽകാനിരുന്നതാണ്. അപ്പോൾ ഈ ഒരു കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കൊള്ളലാഭം കമ്പനികൾ തുടരുമായിരുന്നു. അത് മാത്രമല്ല, ഒരു ഉപയോഗിക്കാൻ കഴിയാത്ത കിറ്റുകളാണ് പല സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 500,000 കിറ്റുകളും ഇപ്പോൾ ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. എന്തായാലും പണം നൽകിയിട്ടില്ല എന്നാണ് ICMR വിശദീകരിക്കുന്നത്. അതുകൊണ്ട് അത് നഷ്ടമില്ല എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ഈ കിറ്റുകൾ കൊണ്ടുവന്ന ഒരു രീതിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ എന്തായാലും ദില്ലി ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കിറ്റുകൾ ഉപയോഗശൂന്യമായിരിക്കുന്നു. അതുകൊണ്ട് റാപ്പിഡ് ടെസ്റ്റുകൾ തന്നെ ഇപ്പോൾ ഏതാണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി സൗത്ത് കൊറിയയിൽ നിന്നും മറ്റും വാങ്ങുന്ന കിറ്റുകൾ ഉപയോഗിച്ച് ഈ ഒരു പരിശോധന നടത്താൻ കഴിയുമോ എന്ന് ആദ്യം ICMR ആലോചിക്കും. അതിനുശേഷം ഈ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും പോവുക. കോട്ടയത്തെ രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. സംഭവം ഉണ്ടായപ്പോൾ തീർച്ചയായും ആത്മാർത്ഥമായി ഒരു രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, ഒരു പ്രശ്നവുമായി ഇടപെടുമ്പോൾ അതിലേക്ക് ചില വിമർശനങ്ങൾ പെട്ടെന്ന് ഉയർന്നു വരുന്നത് ആളുകളെ ചൊടിപ്പിക്കാം, സങ്കടപ്പെടുത്താം. അതായിരിക്കും ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ കണ്ടത്. ഇടവേള ശ്രീ നസറുദ്ദീൻ, നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സാഹചര്യങ്ങൾ വ്യാപാരി വ്യവസായികൾക്ക് നന്നായി ബോധ്യപ്പെട്ടല്ലോ. അതുകൊണ്ട് ഈ 1 മെയ് തന്നെ തുറക്കുമെന്ന വാശി ഉപേക്ഷിക്കുമോ? സർക്കാരുകളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ തുറക്കുകയുള്ളൂ എന്ന ഉത്തരവാദിത്തമുള്ള സമീപനമെടുക്കുമോ? കോട്ടയത്ത് ഇപ്പൊ മന്ത്രി നേരിട്ടിടപെട്ട ഒരു പ്രശ്നം ഞാൻ കേട്ടു. ഞാൻ പറയുന്നത് ഇതിൻ്റെയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും പരിപൂർണ പിന്തുണ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. കേരളത്തിൽ ഈ അസുഖം മാറ്റുന്നതിന് വേണ്ടി കേരള കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ട് കാണുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളതുകൊണ്ട് ഇവർ പരിപൂർണമായും അംഗീകരിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അവരോട് പറഞ്ഞു 1ാം തീയതി തുറക്കുന്നത്, അവർ പറഞ്ഞ് 3ാം തീയതി തുറക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരുമായി സഹകരിച്ചിട്ടേ പോകുള്ളൂ. അവരും അവരുടെ ഇപ്പോൾ ഇന്നത്തെ ഇതൊക്കെ ഇത് നമ്മൾ ദൈനംദിന അറിയാതെയാണ് നമ്മൾ പലരും പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളും ഇവരൊന്നും വന്ന് തുണി വാങ്ങാൻ ആളൊന്നും വന്നിട്ടില്ലെങ്കിൽ വീഡിയോ തുറന്നു വെച്ചുകൊണ്ട് എന്താ കാര്യം? ജനങ്ങളില്ലാതെ കച്ചവടക്കാരുണ്ടോ? ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മിലിറ്ററി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതും കച്ചവടക്കാരും വർക്ക് ചെയ്യുന്നതും എല്ലാം വർക്ക് ചെയ്യുന്നത്. ജനങ്ങൾ വീഡിയോയിൽ വരില്ല, ബസ് ഓടില്ല, ലോറി ഓടില്ലെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്യാതെ മോറിയൊക്കെ കിട്ടും. ബസ് ഓടണം, ജനങ്ങളെ അംഗീകരിക്കണം, ആളുകളുടെ സുഖാവസ്ഥ വേണം, അപ്പം നമ്മളും തുറക്കും, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കും. ഞങ്ങൾക്കൊരു വാശിയില്ല, ഞങ്ങൾ ആരോടും തെറ്റിട്ടുമില്ല. കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും പ്രതിപക്ഷങ്ങളും എടുക്കുന്ന എല്ലാ നല്ല പരിപാടികൾക്കും ഞങ്ങളുടെ പരിപൂർണ പിന്തുണയുണ്ട്. ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു പോയി മരിക്കോളം ഇവിടെ ജീവിക്കണം, അതിൻ്റെ ഉള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കണം. അതിന് ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ട്, ഗവൺമെൻറ് അത് ചെയ്താൽ മതി, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഡോക്ടർ ഗോപികുമാർ, കൂടുതൽ പരിശോധനകൾ നടത്തണം. ഇപ്പോഴും ലക്ഷണമില്ലാതെ രോഗികൾ നമുക്കുള്ളിലുണ്ടോ എന്നറിയണം. അങ്ങനെ കൃത്യമായ കണക്കുകളുടെ ബലത്തിൽ മാത്രമാണോ നാം ഇനി കൂടുതൽ ഇളവുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ എന്ന് മാറും എന്നതല്ല,
എത്ര രോഗികൾ നമുക്കിടയിലുണ്ട്, രോഗവ്യാപന സാധ്യത എത്രമാത്രമുണ്ട് എന്നറിയുകയാണോ പ്രധാനം? തീർച്ചയായും ഒരു എപ്പിഡമിക്കിനെ സംബന്ധിച്ചിടത്തോളം, പാൻഡമിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രോഗത്തിൻ്റെ രീതി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, അതിൻ്റെ വ്യാപന രീതി എങ്ങനെ, അതെല്ലാം അപഗ്രഥിച്ചതിന് ശേഷം മാത്രം അതുമായി ബന്ധപ്പെട്ടാണ് ലോക്ക്ഡൗണിൻ്റെ ഇളവുകൾ ചെയ്യേണ്ടത്. നമുക്ക് അറിയാം ലോക്ക്ഡൗൺ കൊണ്ടാണ് നമുക്ക് ഇത്രയും ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിയന്ത്രണങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്ത് വ്യാപനം മനസ്സിലാക്കി വൈറസിൻ്റെ രീതികൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഇളവുകൾ, അതായത് തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ ശാസ്ത്രാധിഷ്ഠിതമായിട്ടുള്ള നിഗമനങ്ങളിലൂടെയും അപഗ്രഥനങ്ങളിലൂടെയും വേണം ചെയ്യാൻ എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ എന്നുള്ള നിലയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അഭിപ്രായം. അതാണ് ചെയ്യേണ്ടത്. ഡോക്ടർ മുഹമ്മദ് അഷീൽ, കൂടുതൽ ജാഗ്രതയോടെ ആളുകൾ നീങ്ങണമെന്ന് നാം പറയുമ്പോൾ ഇളവുകൾ കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ആളുകൾ കൂടുന്നു, വാഹനങ്ങൾ കൂടുതൽ ഇറങ്ങുന്നു, പോലീസിന് പലപ്പോഴും ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെടേണ്ടി വരുന്നു, ചിലപ്പോൾ പോലീസ് തന്നെ നിസ്സഹായരാവുന്നു. ഈ രോഗത്തെക്കുറിച്ച്, ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് വേണ്ടത്ര അവബോധം ആളുകൾക്ക് കൊടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ടി വരുമോ? ഈ രോഗം എങ്ങനെ പകരും, ഇതുണ്ടാക്കുന്ന അപകടം എന്താണ് എന്ന് നല്ല സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ പോലീസിന് ഇങ്ങനെ ബലം പ്രയോഗിക്കേണ്ടി വരില്ല, ചില ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങില്ല, നിയമത്തെ വെല്ലുവിളിക്കില്ല. ഇത് രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ലോകത്ത് തന്നെ ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ, ഹാൻഡ് വാഷിങ്ങും സോഷ്യൽ ഡിസ്റ്റൻസിങ് ക്യാമ്പയിൻ എന്ന രീതിയിൽ, ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ക്യാമ്പയിൻ നടപ്പിലാക്കിയ ലോകത്തിൽ തന്നെ മാതൃക കാണിച്ചൊരു സംസ്ഥാനമാണ് കേരളം. എത്ര ഒരു ലക്ഷക്കണക്കിന് ഹാൻഡ് വാഷിംഗ് കൗണ്ടറുകളും സാനിറ്റൈസിങ് കൗണ്ടറുകളാണ് നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചത്, ദിവസങ്ങൾ കൊണ്ട് തന്നെ ആക്കാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് കേരളത്തിലെ ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് പടരുക എന്നുള്ളത് അറിയാനിട്ടല്ല. പിന്നെ ഉണ്ടാകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്കിത് പടരില്ല, എനിക്ക് വരില്ല എന്നൊരു തോന്നലാണ്. അത് ആ മിഥ്യാധാരണയിൽ നിന്ന് മലയാളികൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ആർക്കും പകരാം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ലോകരാജ്യങ്ങൾ ഇന്നിപ്പം പ്രശാന്ത് സൂചിപ്പിച്ച ഗൈഡ്ലൈൻസ്, വീടുകളിലിരുന്ന് ചികിത്സിക്കാനുള്ള ഗൈഡ്ലൈൻസ് എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? കാരണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന വെച്ചാൽ നമ്മൾ സ്റ്റേജ് ടു, അതായത് ജീവിതം ജീവനോടുകൂടി ജീവിതം കൂടി ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെയുള്ള പ്രിപ്പറേഷനൊക്കെ ഈ ഒരു സ്റ്റേജിന് വേണ്ടിയായിരുന്നു. ഇനി എണ്ണം കൂടാം, ഇനി നമ്മൾ ഇന്ത്യയിലൊട്ടാകെ നേരത്തെ ഉണ്ടായതിനേക്കാളും എണ്ണം കൂടും, അതിന് സംശയമൊന്നുമില്ല. അത് കൂടുന്ന സമയത്തേക്ക് ഇനിയാണ് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. പുറത്തിറങ്ങുന്ന സമയത്ത് മാസ്കുകൾ ധരിക്കാൻ വേണ്ടിയിട്ടും കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകാൻ വേണ്ടിയിട്ടും സാമൂഹിക അകലം പാലിക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യേണ്ട സമയമാണ് ഇനി വരുന്നത്. ഇത്രയും ദിവസം നമ്മൾ വീടുകളിൽ ഇരുന്നാൽ മതി, ഇനി ഉത്തരവാദിത്വത്തോടു കൂടി ജീവിതത്തിൽ ഇടപെടേണ്ട സാഹചര്യമാണ്. അവിടെ നമ്മൾ ഉണ്ടാകുന്ന വെച്ചാൽ അധികമായിട്ട് ഗവൺമെൻറ് പറയുന്നതിന്, ആരോഗ്യവകുപ്പും ഗവൺമെൻറ് സർക്കാർ പൊതുവിലും പറയുന്ന ഒരു സംഭവത്തിനകത്ത് ഒരു പടി മുമ്പോട്ട് വെക്കാൻ വേണ്ടി പാടില്ല. ഒരു ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ വീണ്ടും ലോക്ക്ഡൗണിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടയ്ക്കിടയ്ക്കേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോക്ക്ഡൗൺ, ഇനിയൊരു ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ലോക്ക്ഡൗൺ ഉണ്ടാവരുത്. അത് ഉണ്ടാവണമെങ്കിൽ ഉത്തരവാദിത്തോടെ പെരുമാറണം. ഈ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ തലത്തിൽ കേരളത്തിലെ ഏതൊരാളോട് ചോദിച്ചാലും, ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും ഇപ്പോൾ കൊറോണയെക്കുറിച്ച് അറിയാം, അതെങ്ങനെ പടരുന്നു എന്നറിയാം, പക്ഷേ എനിക്ക് പടരുമെന്ന് ചോദിച്ചാൽ ആ ഒരു ചോദ്യം, ആ എനിക്ക് പടരില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാവണമെന്നില്ല. ഏതെങ്കിലും ഒരു രോഗലക്ഷണമില്ലാത്ത ഒരാൾ വിദേശത്ത് വന്നാളോ അവരുടെ കോൺടാക്റ്റോ നിങ്ങളുമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നോ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗരൂകരായിരിക്കേണ്ട, അവരായിട്ട് രോഗം പടർത്താൻ വേണ്ടി സാധിക്കരുത്. അതിനാണ് നമ്മൾ മാസ്കുകൾ ധരിക്കുന്നത്. കൂടാതെ മറ്റൊരാൾക്കൊന്ന് രോഗ സാധ്യത ഇല്ലാതിരിക്കാനും മാസ്ക് സഹായിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ സ്റ്റഡീസ്, പുതിയ സ്റ്റഡീസ് പറയുന്നത്. മറ്റൊരാൾ മാസ്ക് നമ്മളെയും മറ്റുള്ളവരെയും രോഗത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ്, രോഗവ്യാപനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകണം. കാരണം ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന് കേരളത്തിൽ നടപ്പിലാക്കിയിട്ട് വൈറസിൻ്റെ ലോഡ് കാര്യമായിട്ട് കുറക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേരളം, ലോകത്തിന് മാതൃക കാണിച്ചൊരു സ്ഥലമാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി അത് ചെയ്യേണ്ട സമയമാണ് വരുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും സാനിറ്റൈസർ സോപ്പും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. ആ ഒരു മെസ്സേജ് എല്ലാ ദിവസവും കൊടുക്കുന്നതാണ്. ആരോഗ്യവകുപ്പ്, എല്ലാ ഇതര വകുപ്പുകളും എല്ലാം കൃത്യമായിട്ട് ഇത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനിയും കമ്മ്യൂണിക്കേഷൻ എത്താത്തവരുണ്ടെങ്കിൽ അവർ സ്വന്തം അത് എന്താ ഒന്ന് ആലോചിക്കേണ്ട, സ്വന്തമായിട്ട് തനിക്ക് വരില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെ നാം നീങ്ങണം. ലോക്ക്ഡൗൺ എന്ന് അവസാനിക്കുമെന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ചോദ്യമാണ്. പക്ഷേ
ആ നിയന്ത്രണങ്ങളിലെ ഇളവുകൾ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് കൂടി നാം ബോധവാന്മാരായിരിക്കണം. വളരെ നന്ദി എല്ലാവർക്കും.